അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പടച്ചവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നാം എത്ര തന്നെ ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് പടച്ചവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ നമുക്ക് ബാത്റൂമിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതിനെല്ലാം പുറമെ ഭക്ഷിക്കാൻ ഭക്ഷണം, കുടിക്കാൻ വെള്ളം, നല്ല വസ്ത്രങ്ങൾ, വീട്, അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും നൽകിയിട്ടും നാമെല്ലാം എത്രത്തോളം പടച്ചവനോട് തിരിച്ചു നന്ദി ചെയ്യുന്നുണ്ടെന്ന് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും പണം പോരാ, വീട് പോരാ എന്നെല്ലാം പറഞ്ഞു പടച്ചവനെ പഴിക്കുന്നവരുമുണ്ട്. അവരെല്ലാം അവരെക്കാൾ മുകളിലുള്ളവരെ മാത്രമാണ് നോക്കുന്നത്. താഴെയുള്ളവരെ ഒന്ന് നോക്കിയാൽ, അവരുടെ ജീവിതത്തെ ഒന്ന് വീക്ഷിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും. എത്ര വലിയ സൗന്ദര്യമുള്ളവനായാലും എത്ര വലിയ സമ്പന്നനായാലും എല്ലാം നശിപ്പിക്കുവാനും നൽകാനും പടച്ചവന് നിമിഷ നേരം മാത്രമേ ആവശ്യമുള്ളൂ. ഈ ചിത്രം നിങ്ങളൊന്ന് കാണുക. അടുത്തടുത്തു താമസിക്കുന്ന രണ്ട് വീടുകൾ, ഒന്ന് ഓല കൊണ്ട് മേഞ്ഞ യാതൊരു കെട്ടുറപ്പുമില്ലാത്ത വീടും മറ്റേത് നല്ല കെട്ടുറപ്പോടുകൂടി പണിത രണ്ടു നില കെട്ടിടവും. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. എന്തോ ഒരു അപകടമുണ്ടായപ്പോൾ പാവപ്പെട്ടവൻ്റെ വീടിന് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഒരുപാട് പണം ചിലവഴിച്ചുണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക. ഇതാണ് പറഞ്ഞത്, അള്ളാഹുവിന് നശിപ്പിക്കാനും നന്നാക്കാനും നിമിഷ നേരത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെയെല്ലാം ഉള്ളിലെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ചു പടച്ചവൻ തന്ന അനുഗ്രഹങ്ങളെ സ്തുതിച്ചു നന്ദി ചെയ്തു ജീവിക്കുക. ഇൻഷാ അള്ളാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.